ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആദ്യം, നടൻ ഋഷഭാവ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, മലയാളത്തിന്റെ ജോൺ ഹോനായിയാണ് എക്കാലത്തും ഓർക്കപ്പെടുന്ന നടൻ. അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾ മലയാള സിനിമയ്ക്കുണ്ടായി. എപ്പോഴായിരുന്നു അന്ത്യം? തീർച്ചയായും ധന്യ, മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പ്രത്യേക പരിവേഷം നൽകിയ നടനായിരുന്നു ഋഷഭാവ. ഈ നാടകരംഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങൾ അത്ര ശക്തമായിരുന്നു. വില്ലൻ വേഷങ്ങൾ മാത്രമല്ല, കോമഡി ആർട്ടിസ്റ്റായും അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ഏതാണ്ട് 150 സിനിമകളാണ് അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞാടിയത്. അതിനുശേഷമാണ് ഈ 54 വയസ്സിൽ അത് ഒരു അകാലമായ അത്തരം ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നാടകത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നത്. പിന്നീട് 20 സീരിയലുകളിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. അവസാന കാലത്തൊക്കെ സീരിയലുകളിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. പക്ഷാഘാതമാണ് മരണകാരണമെന്നാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ചികിത്സയിലായിരുന്നു. പക്ഷാഘാതം തുടർന്ന് അല്പം മുമ്പാണ് മരണം സംഭവിച്ചത്. പോക്കിരിരാജ പോലെയുള്ള ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം, വലിയ ഹിറ്റ് ചിത്രങ്ങൾ സാന്നിധ്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ജോൺ ഹോനായി എന്ന ഇൻ ഹരിഹർനറിലെ കഥാപാത്രം, അത് പിന്നീട് മിമിക്രി വേദികളിലടക്കം മിമിക്രി താരങ്ങൾ അനുകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഋഷഭാവയ്ക്ക് ആ തരത്തിലൊരു പ്രത്യേക പരിവേഷം, അതിലെ ചുവട് പിടിച്ച് ഒരുപാട് വില്ലൻ വേഷങ്ങൾ പിന്നീട് മലയാള സിനിമയിൽ നമ്മൾ കണ്ടു. ഏതായാലും ഈ 1966 എറണാകുളം ജില്ലയിലെ തോപ്പൻപടിയിലാണ് അദ്ദേഹം ജനിച്ചത്. മറ്റൊരു പ്രധാന കാര്യം, മലയാള സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള അവാർഡും, ഡബ്ബിംഗ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള 2011 അവാർഡ് കർമ്മയോഗി എന്ന മോഹൻലാൽ ചിത്രത്തിന് കിട്ടിയിരുന്നു. അങ്ങനെ സമസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് വിടവാങ്ങുന്നു. വളരെ പെട്ടെന്ന് സിനിമാ ലോകത്തെയും അന്ത്യവാർത്ത അറിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. കാരണം അപ്രതീക്ഷിതമായിരുന്നു അന്ത്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭിക്ഷുപക്ഷിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. പിന്നീട് അന്ന് ആ ചിത്രം പക്ഷേ റിലീസായില്ല. പിന്നീട് 1990 റിലീസായ ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ പാർവതിയുടെ നായകനായി മലയാള സിനിമയിൽ ഋഷഭാവ ചുവടുറപ്പിക്കുകയായിരുന്നു. ആ ഭക്ഷണത്തിന് റിലീസായ ഇൻഹരികറാണ് നഗറിലെ വില്ലൻ വേഷമാണ് അദ്ദേഹത്തെ മലയാള സിനിമയിലേക്ക് കാലുറപ്പിച്ചു നിർത്താൻ കാരണമായത്. പിന്നീട് നേരത്തെ പറഞ്ഞപോലെ 150 സിനിമകളിൽ സജീവ സാന്നിധ്യമായി ഋഷഭാവ ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അമ്മയുടെ മീറ്റിംഗിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ രോഗഗ്രസ്തനാവുകയും തുടർന്ന് ഇപ്പോൾ അന്ത്യം സംഭവിക്കുകയും ചെയ്തത്.